ഓക്കെ, വെൽക്കം ടു ലോമാൻ എന്ന് പറയുന്ന നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവട്ടവും പറയുന്ന പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ വിവാഹ മോചന കേസുകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സിറ്റുവേഷനിൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ അർഹരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എങ്ങനെ കോടതിയിൽ നിന്നും നീതി ലഭിക്കാം എന്നുള്ളതിനെയും കുറിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ സീരീസ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. തികച്ചും ഒരു വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണെന്നുള്ളത് ആദ്യമേ തന്നെ നമ്മളിവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി അതല്ല പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യമില്ല, പേഴ്സണൽ ആയിട്ടുള്ള ഡിസ്കഷൻ കൌൺസിലിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നതായിരിക്കും. ചെറിയൊരു കൺസൾട്ടേഷൻ ഫീസും കൂടി ഉണ്ടായിരിക്കും, അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് നമ്മുടെ CRPC 125(1) എന്ന് പറയുന്ന ആ സെക്ഷനുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസിലേക്ക് പോവാം. നിങ്ങൾ ഈ വീഡിയോ വളരെ ഗൗരവത്തോടുകൂടി കൂടി വളരെ സീരിയസ് ആയിട്ട് തന്നെ അത് കാണുക, പഠിക്കുക. ഓരോ വീഡിയോയും പഠിച്ച് 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 നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നല്ലൊരു അറിവ് സമ്പാദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മാറിപ്പോവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 125 മുതൽ സെക്ഷൻ 128 വരെ. ഓക്കെ, അപ്പൊ ഏതൊക്കെ വരിക? സെക്ഷൻ 125, 126, 127, 128. ഈ സെക്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഓർഡർ ഫോർ മെയിൻ്റനൻസ് ഓഫ് വൈഫ്സ് ചിൽഡ്രൻ ആൻഡ് പാരന്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഭാര്യ, കുട്ടികൾ, പാരന്റ്സ് എന്ന് പറയുമ്പോൾ അച്ഛന്മാരാം അമ്മയുമാരാം, ഇത്ര ഈ പറയുന്ന നാല് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മെയിൻ്റനൻസിന്റെ അല്ലെങ്കിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഓർഡറുകളുടെ ഒരു ഗ്രൂപ്പാണ് ഏത് എന്ന് പറയുന്നത്, സെക്ഷൻ 125, 126, 127, 128 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഓർഡർ ഫോർ മെയിൻ്റനൻസ് ഓഫ് വൈഫ്, ചിൽഡ്രൻ ആൻഡ് പാരന്റ്സ്, ഭാര്യ, കുട്ടികൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷന്റെ പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരാൽ അല്ലെങ്കിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടാത്ത ഭാര്യയ്ക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ അച്ഛനമ്മമാർക്കും ഒരു നിശ്ചിത തുക കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻസ് കൊണ്ട് നമ്മൾ ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ പറയുന്ന നാല് സെക്ഷനിൽ ഇനി ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്ഷൻ 125(1) ആണ്. സെക്ഷൻ 125(1) എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി എന്ന് തന്നെയാണ് പറയുന്നത്. ആ വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾ ഭർത്താവാകാം അല്ലെങ്കിൽ ആരാകാം, മകനാകാം. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഒരു വ്യക്തി, അയാൾക്ക് നല്ല രീതിയിൽ ജോലിയുണ്ട്, നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, അയാൾ ഈ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നും വിചാരിക്കാം. പക്ഷേ അയാളെ ജനിപ്പിച്ച അയാളുടെ അച്ഛനമ്മമാരെ എന്ത് ചെയ്യുന്നു, അയാളുടെ ജീവിത നിലവാരവുമായി യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത വളരെ മോശമായ രീതിയിൽ ജീവിക്കുകയാണ് എന്ന് വിചാരിക്കുക. അതായത് ജോലി കിട്ടി കഴിഞ്ഞിട്ട് മക്കൾ എന്ത് ചെയ്യുന്നില്ല, അച്ഛനെയും അമ്മേനെയും നോക്കില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ വ്യക്തിക്കെതിരെ കോടതിയിൽ ചെലവിന് മാസം പുക വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് CRPC 125(1) പാരന്റ്സിന് കിട്ടുന്ന ആനുകൂല്യം. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് കോടതിക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരു നിശ്ചിത സംഖ്യ വെച്ച് എല്ലാ മാസവും കൊടുക്കുവാനായിട്ട് ആര് വിധിക്കും, കോടതി വിധിക്കുന്നതായിരിക്കും. കാര്യം മനസ്സിലായില്ലേ? ഇനി ഇതിൽ വരുന്ന രണ്ടാമതാണ് എന്ത്, ഭാര്യ അല്ലെങ്കിൽ വൈഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. വൈഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അയാൾ കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയെ നല്ല രീതിയിൽ ഇയാളുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ്, അതായത് ഒരു കൂലിപ്പണിക്കാരൻ ഒരിക്കലും ഒരു ഷാരൂഖാനെ പോലെ നോക്കണം എന്നൊരിക്കലും പറയാൻ പാടില്ല. അയാളുടെ വരുമാനം എന്താണോ ആ വരുമാനത്തിനനുസരിച്ചിട്ട് അയാൾ അയാളുടെ ഭാര്യേനെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകം പറയുന്നു കേട്ടോ, അയാളുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് നോക്കേണ്ടത്, അല്ലാതെ മറ്റുള്ള സിനിമാ നടന്മാരോ ബിസിനസ്സുകാരോ കേസല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ പറയുന്ന ഭർത്താവിനെതിരെ
ഫാമിലി കോർട്ടിൽ എന്ത് ചെയ്യാം, ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ആ ഫയൽ ചെയ്യുന്ന കേസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും ശരിയാണ് എന്ന് നമ്മുടെ കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും, ഈ വ്യക്തിയോട് ഭാര്യനെ നല്ല രീതിയിൽ നോക്കുവാനായിട്ട് ഒരു നിശ്ചിത സംഖ്യ വെച്ച് കൊടുക്കുവാനായിട്ട് ഓർഡർ ഇടും. അപ്പൊ രണ്ടാമത്തെ ആൾക്കാരാണ് ഭാര്യ, ആദ്യ ആരാണ്, അച്ഛനും അമ്മയും. ഇനി മൂന്നാമതായിട്ട് വരുന്ന വിഭാഗമാണ് എന്ത്, സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും. കുട്ടികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളുണ്ടാകാം, പെൺകുട്ടികളുണ്ടാകാം. ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ ഇയാള് നല്ല രീതിയിൽ നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുട്ടിയാകാം, അല്ലെങ്കിൽ ആ വിഹിതം മൂലമുണ്ടാകുന്ന കുട്ടികളായാലും വിരോധമില്ല. അവരെ ഈ പറയുന്ന അച്ഛൻ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചെലവിന് തുക വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയും പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവർക്ക് എതിരെ ഒരു നിശ്ചിത സംഖ്യ കൊടുക്കുവാനായിട്ട് കോടതി ഉത്തരവ് ഇടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന മൂന്ന് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കും സ്വന്തമായ രീതിയിൽ സമ്പാദിക്കാൻ പറ്റുകയില്ല എന്നും കൂടി ഒന്ന് മനസ്സിലാക്കണം. അതായത് സ്വന്തമായ രീതിയിൽ സമ്പാദിക്കാൻ പറ്റാത്ത അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭാര്യയും കുട്ടികളുമാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ, നല്ല ജീവിതം നയിക്കുവാനായിട്ട് ഈ പറയുന്ന അച്ഛനെ നമ്മൾ ആശ്രയിക്കുക, ശരിയല്ലേ. ഇനി ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മക്കളാണ് എന്നുണ്ടെങ്കിൽ 18 വയസ്സ് വരെ, അതായത് മൈനർ ചൈൽഡിനാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ചിലവിന് തുക കൊടുക്കേണ്ടത്. അതായത് 18 വയസ്സിനും താഴെയുള്ള കുട്ടികൾക്കാണ് ചിലവിന് കൊടുക്കേണ്ടത്. 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ചിലവിന് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മക്കള് പെൺകുട്ടികൾ 18 വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് സ്വന്തം രീതിയിൽ ജീവിക്കുവാനായിട്ടുള്ള വരുമാനമില്ല എന്നുണ്ടെങ്കിൽ പെൺമക്കൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കോടതിയുടെ ഒരു വിവേചന ബുദ്ധി പ്രകാരം അവർക്ക് വീണ്ടും ചിലവിന് തുക കൊടുക്കുവാനായിട്ട് ഈ പറയുന്ന ഭർത്താവിനോട് അല്ലെങ്കിൽ അച്ഛനോട് ആവശ്യപ്പെടുവാനായിട്ട് സാധിക്കും. പിന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും കുട്ടികൾ മന്ദബുദ്ധികളോ അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും കോടതിയുടെ വിവേചന ബുദ്ധി പ്രകാരം എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, ഈ വ്യക്തിയിൽ നിന്നും ചിലവിനുള്ള തുക ആവശ്യപ്പെടുവാനായിട്ട് സാധിക്കും. ഇത് പണ്ട് കാലഘട്ടത്തില് അതൊരു സിവിൽ നേച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം സിവിൽ നേച്ചർ ആയിട്ടുള്ള ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് അതിന് ലാഗ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ഉത്തരവ് വരാനായിട്ട് നല്ല ഒരു ലാഗ് സംഭവിക്കും. എന്നാൽ ഇത് 1973 ഈ പറയുന്ന ഒരു പ്രൊവിഷൻസിനെ നമ്മൾ ക്രിമിനൽ പ്രൊസീജിയർ സെക്ഷനിലേക്ക് നമ്മൾ മാറ്റിയത് കൊണ്ട് ഇത് വളരെ സ്പീഡിയാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇതിന്റെ ഉത്തരവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഈ പ്രൊവിഷൻസ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ താല്പര്യമില്ലായ്മ മൂലം അച്ഛനമ്മ മക്കൾക്ക് ദാരിദ്ര്യം അതുപോലെ തന്നെ സമൂഹത്തിലെ വളരെ മോശമായ അവസ്ഥ തുടങ്ങിയവയിൽ നിന്നൊക്കെ മോചനം ലഭിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ഈ പറയുന്ന സെക്ഷൻ 125 ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന പൈസ എന്ന് പറയുന്നത് നേരം വൈകിട്ടാണ് ഉത്തരവ് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ക്രൈം സംഭവിക്കാനുമായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ രണ്ട് ക്രൈമുകളും ഉണ്ടായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് 1973 1973 ഇതിനൊരു ക്രിമിനൽ പ്രൊവിഷൻസും കൂടി നമ്മളിൽ ഉൾപ്പെടുത്തുവാനായിട്ടുള്ള കാരണമുണ്ടായിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ള രണ്ട് കേസുകളുണ്ട്. ഒന്ന് ഭഗവാൻ ദത്ത് വേഴ്സസ് കമലാദേവി, ഒരു പേര് ഒരു കേസിന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തെന്നുള്ളൂ, ഭഗവാൻ ദത്ത് വേഴ്സസ് കമലാദേവി. അതുപോലെ തന്നെ വൈ നാരായൺ വേഴ്സസ് ബാർബറ എന്ന് പറയുന്ന രണ്ട് കേസുകളിലാണ് സംസാരിച്ച് അതൊരു ക്രൈം ലെവലിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ CRPC 125 എന്ന് പറയുന്നതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എത്ര രൂപ ഫീസ് അടയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാര്യം മനസ്സിലായാല് അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. ഇതിന്റെ CRPC സെക്ഷൻ 125 1 മുതൽ 128 വരെ എന്ന് പറയുന്ന സെക്ഷൻസ് എന്തിനാണ്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. ആർക്കെല്ലാം ഇതിന്റെ ഗുണങ്ങൾ കിട്ടും, പ്രായപൂർത്തിയാകാത്ത മക്കള്, ഭാര്യ, അതുപോലെ തന്നെ അച്ഛനമ്മമാർക്ക് കിട്ടും. പിന്നെ പെൺകുട്ടി 18 വയസ്സിന് ശേഷവും സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഒരു വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും തുക കൈമാറുവാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പിന്നെ എന്താണ്, 1973 ശേഷമാണ് ഇതിനെ എന്ത് ചെയ്തേക്കുന്നത്, ക്രിമിനൽ പ്രൊസീഡിംഗിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഓക്കെ പിന്നെ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് തുക കോടതിയിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യം കുറേയധികം കാര്യങ്ങൾ സംസാരിക്കാണ്ട് അത് എങ്ങനെയൊക്കെയാണ് ഇപ്പം ജനറൽ ആയിട്ടുള്ള നിയമത്തിൻ്റെ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.